രാജാക്കന്മാരുടെ രാജാവിനെ ചക്രവർത്തിയെന്ന് വിളിക്കാം. ആൽബിൻ സർ ഞങ്ങൾക്ക് അധ്യാപകരുടെ കൂട്ടത്തിലെ ചക്രവർത്തിയായിരുന്നു. ആൽബിൻ സർ എനിക്ക് ആരായിരുന്നു? എത്രമാത്രം പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നാലും ഒരിക്കലും പ്രതീക്ഷ വിടരുതെന്നും സത്യസന്ധതയോടും ധൈര്യത്തോടും ഏതു പ്രശ്നത്തെയും അഭിമുഖീകരിക്കണമെന്നും പഠിപ്പിച്ച നിസ്വാർത്ഥനായ അതിസൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യുന്ന നീതിയുടെ പ്രതീകമായിരുന്നു ആൽബിൻ സർ. ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാനും ബുദ്ധിപൂർവം കാര്യങ്ങൾ അപഗ്രഥിച്ച് കരുക്കൾ നീക്കാനുമുള്ള സാറിന്റെ പാഠവം ഒന്നു വേറെ തന്നെയായിരുന്നു. 1977 TKM കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ചേർന്നപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റും പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ വന്നു. ചുളിവില്ലാത്ത വടിവൊത്ത ഷർട്ടും പാൻറ്റും ധരിച്ച് മുഖം കാണാവുന്നത്രയ്ക്ക് പോളിഷ് ചെയ്ത് മിനുക്കിയ ഷൂസിട്ട് കുട്ടൻചേട്ടൻ തൂത്ത് വെടുപ്പാക്കിയ വീതിയേറിയ വരാന്തയിലെ അവസാന മൺതരിയെ ഞെരിച്ച് ഒരു സ്വേച്ഛാധിപതിയെപ്പോലെ ക്ലാസ് മുറിയിലേക്ക് മാർച്ച് ചെയ്തു വന്ന സർ മുഴങ്ങുന്ന ശബ്ദത്തിൽ ഞങ്ങൾക്ക് കുറച്ച് നിർദ്ദേശങ്ങൾ തന്നു. എന്തെങ്കിലും പറയണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കണം. സാറിനെ സംബോധന ചെയ്ത് എന്തു പറയുമ്പോഴും സർ എന്ന് ആദ്യം ചേർത്ത് വേണം പറയാൻ. പട്ടാളച്ചിട്ടകൾ രക്തത്തിൽ കലർന്ന എനിക്ക് ഇതൊരു പുത്തരിയായിരുന്നില്ല. പ്ലീസ്, താങ്ക് യു, യെസ് സർ എന്നൊക്കെ സെയിൻറ് ജോസഫ്സ് കോൺവെന്റിലും സെയിൻറ് ട്രീസസ് കോളേജിലും പറഞ്ഞു ശീലിച്ചതുകൊണ്ട് സാറിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രയാസമുണ്ടായതേയില്ല. സർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വരാന്തയുടെ അങ്ങേ കോണിൽ നിന്നാലും സാറിന്റെ വിഷയം പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വ്യക്തതയോടെയാണ് സാർ പഠിപ്പിച്ചിരുന്നത്. എപ്പോഴോ കോളേജിലെ വരാന്തകളിലൂടെ സാറിന്റെ റോയൽ മെക്കാനിക്കലിലെ പ്രിയ പടയാളികളുടെ കൂടെ നടന്നപ്പോൾ മറവിൽ തെരുവിലൂടെ പൊടുന്നനെ വന്ന സാറിനെ കണ്ടതും റിഫ്ലെക്സ് പോലെ യെസ് സർ, ഗുഡ് ആഫ്റ്റർനൂൺ സർ എന്ന് പറഞ്ഞപ്പോൾ സാറിന്റെ മുഖത്ത് മിന്നി മറയുന്ന ചെറു പുഞ്ചിരിയിലെ കുസൃതി കണ്ട ഞാൻ അത്ഭുതപ്പെട്ടുപോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ കൂടെയുണ്ടായിരുന്ന പടയാളിക്കൂട്ടത്തിന്റെ പൊടി പോലും കണ്ടതുമില്ല. 1988 ഞാൻ സാറിന്റെ വീട്ടിൽ പോയി. എന്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവിന്റെ സന്ദർഭത്തിൽ കൈക്കുഞ്ഞുമായി കടവൂരുള്ള സാറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ സ്വീകരിച്ചത് മാലാഖയെപ്പോലെ നിഷ്കളങ്കയായ ജോളി ആന്റിയും ജോളി ആന്റിയുടെ അമ്മ മമ്മയും. സാറ് വന്നപ്പോൾ വീണ്ടും ഞാൻ പഴയ പോലെ അറ്റൻഷനിൽ നിന്ന് സാറിനെ അഭിവാദ്യം ചെയ്തപ്പോൾ ഞാൻ കണ്ടത് സ്നേഹസ്വരൂപനായ പിതാവിനെയാണ്. മറയ്ക്കാനും ഒളിക്കാനും ഒന്നുമില്ലാത്ത ഞാൻ സാറിനോട് ചോദിച്ചത് സാറിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയെപ്പറ്റിയായിരുന്നു. എനിക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. കടൽ കടന്ന് കുഞ്ഞുമായി പോകണം. ആ ജോലി ഏറ്റെടുക്കാമോ എന്നായിരുന്നു എന്റെ ചോദ്യം. ജോലി ഏറ്റെടുക്കാൻ പൊയ്ക്കുള്ളൂ, സാറിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ഒരിക്കലും എന്നെ കൈവിടില്ല എന്നും പറഞ്ഞ് യാത്രയച്ചു. ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ, കരുതലോടെ. സത്യത്തിൽ സാറിന്റെ വാക്കിന്റെ പുറത്താണ് ഉളിയക്കോവിൽ വിടാൻ താല്പര്യമില്ലാത്ത ഞാൻ കടൽ കടന്ന് എന്റെ കുഞ്ഞുമായി ആഫ്രിക്കയിലേക്ക് വിമാനം കയറിയത്. ഞാൻ ചെന്നിറങ്ങിയത് റോയൽ മെക്കാനിക്കലിലെ പുലികളുടെ മടയിലേക്കായിരുന്നു. ദിലീപ് രാഹുലൻ, എസ് ബി ബാബു, പിന്നെ എന്റെ പ്രിയ കൂട്ടുകാരി ആശാബിയുടെ അണ്ണൻ പ്രേം ബി ചെമ്പകശ്ശേരിയിൽ വന്നു. റാൻസ്ലി, അൻവർ, ഇങ്ങനെ ഓരോരുത്തരായി വന്നു. വിദ്യാർത്ഥികളായിരുന്നപ്പോൾ കുറ്റമറ്റ രീതിയിൽ ആൽബിൻ സാറിന്റെ ശിക്ഷണത്തിൽ തയ്യാറാക്കിയ സബ്മിറ്റൽസ്, പ്രോജക്ട് റിപ്പോർട്ട്സ്, സ്ട്രാറ്റജി ഇതെല്ലാം വീണ്ടും ആവർത്തിക്കുകയായിരുന്നു ഞങ്ങൾ. നാട്ടിൽ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാനും എന്റെ മകനും സാറിനെയും കുടുംബത്തെയും വീട്ടിൽ പോയി കണ്ടിരുന്നു. എഞ്ചിനീയറിംഗ് മേഖലയിലെ ഓരോരോ നൂതന വ്യവസ്ഥകളെപ്പറ്റി സാറിനോട് സംസാരിച്ചിരിക്കുമ്പോൾ വീണ്ടും വിദ്യാർത്ഥിയാകുന്ന എന്റെ സന്തോഷത്തിൽ എന്റെ മകനും പങ്കുചേരുമായിരുന്നു. വ്യത്യസ്തനായ ഒരു അധ്യാപകനെ അവന് കാട്ടിക്കൊടുക്കുക എന്നൊരുദ്ദേശം കൂടിയുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ അനൂപും ചെറുപ്പത്തിലെ സാറിന്റെ വലിയ ഒരു ആരാധകനായി മാറി. ജോളി ആന്റിയുടെ അതീവ രുചികരമായ ഭക്ഷണം കഴിച്ച് ജാതിക്ക തിങ്ങി വളരുന്ന പറമ്പിലൂടെ നടന്ന് ജാതിക്ക പെറുക്കി ഒരു പുത്തൻ ഉണർവോടെയാണ് എപ്പോഴും തിരികെ ആഫ്രിക്കയിലേക്ക് ഞാൻ വിമാനം കയറിയിരുന്നത്. വിചിത്രമെന്ന് പറയട്ടെ, അനിശ്ചിതമായ ഒരു അവസരത്തിൽ എന്റെ മകനുമായി ഞാൻ നേരെ ചെന്നത് സാറിന്റെയും ജോളി ആന്റിയുടെയും അടുത്തേക്കായിരുന്നു.
ഒന്നും പറയാതെ, ഒന്നും ചോദിക്കാതെ എന്റെ മകനെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും എന്നെ യാത്രയച്ചു. അന്നാണ് സാറിന്റെ ഉള്ളിലെ സ്നേഹസ്വരൂപനായ മനുഷ്യനെ തൊട്ടറിഞ്ഞത്. പുറം മുഴുവൻ അഹം എന്ന ഭാവം, എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ നിസ്വാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായ ഒരു മഹാമനസ്കനായിരുന്നു ആൽബിൻ സർ. അന്ന് വീണ്ടും ഞാൻ കണ്ടത് ഒരു രക്ഷിതാവിനെയാണ്, താങ്ങും തണലുമായി നിന്ന എന്റെ ഗുരുനാഥൻ. അദ്ദേഹത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചുനിന്ന അദ്ദേഹത്തിന്റെ കുടുംബവും. സാറിന്റെ ഉള്ളിലെ സ്നേഹസ്വരൂപനായ മനുഷ്യനെ തൊട്ടറിയാനുള്ള നിരവധി അവസരങ്ങൾ ലഭിച്ച എന്റെ ഭാഗ്യത്തിന് ഞാൻ എന്നെന്നും ദൈവത്തോട് നന്ദി പറയുന്നു. കാലം കടന്നുപോയി. രണ്ടു മൂന്ന് വട്ടം സാറ് ദുബായിൽ വന്ന് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും പല പല നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഓരോ കൂടിക്കാഴ്ചയും ഓരോ പുണ്യമായിട്ടേ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ. സാറിനോട് സംസാരിക്കുമ്പോഴും സാറ് പറയുന്നത് കേൾക്കുമ്പോഴും അനുഭവപ്പെടുന്ന സന്തോഷവും സംതൃപ്തിയും വളരെ പ്രത്യേകതയുള്ള അനുഭവമായിരുന്നു. ജോളി ആന്റിയുടെ അകാല മരണം സാറിനെ വല്ലാതെ പിടിച്ചുലച്ചിരുന്നു. ഒരു പടക്കുതിരയെപ്പോലെ പാഞ്ഞിരുന്ന സാറിന്റെ എല്ലാ ഊർജവും ചോർന്നുപോയ പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നീണ്ട 15 വർഷക്കാലം സാർ ജീവിച്ചത് മകൻ അനിലിന്റെയും മരുമകൾ ജീവയുടെയും കൊച്ചുമകൻ ഡൊമിനിക്കിന്റെയും സ്നേഹപരിലാളനകൾ കൊണ്ട് മാത്രമായിരുന്നു. ഇന്നലെ പല ആശുപത്രിയിലായി സാറിനെ എടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോഴും ഡാഡി ചെരുപ്പ് ചോദിക്കുകയായിരുന്നു എന്ന് ജീവ പറഞ്ഞപ്പോൾ ഒന്നേ ഓർത്തുള്ളൂ, അടുക്കും ചിട്ടയോടെ ജീവിതം അവസാന ശ്വാസം വരെ കൊണ്ടുനടന്ന വ്യക്തിയായിരുന്നു സാർ. തറയിൽ കാലുകുത്തണമെങ്കിൽ ചെരുപ്പിടണമെന്ന് നിർബന്ധമായിരുന്നു സാറിന്. ഞാൻ എഴുതി അയക്കുന്നതെല്ലാം കുറച്ചു നാളായി വായിച്ചു കേൾപ്പിക്കുന്ന ജീവ ഇന്നലെ വീണ്ടും പറഞ്ഞു, ഡാഡിക്ക് നിങ്ങളെ എല്ലാവരെയും ഒത്തിരി ഇഷ്ടമായിരുന്നു. നന്മകൾ മാത്രം ആഗ്രഹിച്ച എന്റെ ഗുരുനാഥൻ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇടയ്ക്കിടെ വിളിച്ച് മാർഗനിർദ്ദേശങ്ങൾ ആരാഞ്ഞിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനെയാണ്. സാറിന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് ഉരുക്കുകോട്ട പോലെ എല്ലാം നേരിട്ടിരുന്ന ഡാഡിയെയും. സത്യത്തിൽ കടവൂരുള്ള വീട്ടിൽ ചെന്ന് നാളത്തെ അടക്കത്തിനുള്ള ഏർപ്പാടെല്ലാം ചെയ്ത് പൂക്കളാൽ പള്ളിയും സെമിത്തേരിയുമൊക്കെ ഒരുക്കേണ്ടവരാണ് ഞങ്ങൾ. ഇന്നത്തെ അവസ്ഥയിൽ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുകയാണ്. ഇന്നലെ എന്റെ കൂട്ടുകാരനും സഹപാഠിയും സാറിന് വളരെ വേണ്ടപ്പെട്ട വിദ്യാർത്ഥിയുമായിരുന്ന നാസറും ഞാനും ആത്മഗതമെന്നോണം പറഞ്ഞതാണ് ഇക്കാര്യം. കഴിഞ്ഞ 6 വർഷത്തോളമായി നേരിട്ട് കണ്ടിട്ട്. കഴിഞ്ഞ ഏപ്രിലിൽ വിളിച്ചപ്പോൾ വീഡിയോ കോളിൽ വന്നതാണ്. ആൽബിൻ സർ നല്ല പോർ പൊരുത്തി, നല്ല ജീവിതം ജീവിച്ചു, നന്മകൾ ചെയ്തു എന്നെന്നും ഞങ്ങൾക്കൊരു മാതൃകയായിരിക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൽബിൻ സർ. സ്നേഹത്തോടെ, ബീന.